കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഏറ്റവും ട്രെൻഡിംഗ് ആയ ഒരു ടെക്നോളജിയാണ് നോഡ് ജെഎസ്. നമ്മൾ ഓൾറെഡി നോഡ് ജെഎസ് പഠിച്ചതുമാണ്. നോഡ് ജെഎസിന് ഇത്രയധികം പോപ്പുലാരിറ്റി വരാനുള്ള കാരണം അതിൽ പുതിയൊരു ലാംഗ്വേജ് പഠിക്കാനില്ലായിരുന്നു എന്നതാണ്. നോഡ് ജെഎസ് ഒരു ജാവാസ്ക്രിപ്റ്റ് റൺ ടൈം ആണ്, അതുകൊണ്ട് തന്നെ ഇവിടെ ലാംഗ്വേജ് ജാവാസ്ക്രിപ്റ്റ് തന്നെയാണ്. ഓൾറെഡി ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ യൂസ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ് ജാവാസ്ക്രിപ്റ്റ്. അതുകൊണ്ട് തന്നെ ഒരാൾക്ക് നോഡ് ജെഎസ് പഠിക്കുക എന്നത് വളരെ എളുപ്പമായിരുന്നു. എന്നാൽ ഇപ്പോൾ ടെക് ലോകത്ത് ഒരു പുതിയ സംസാര വിഷയം വന്നിരിക്കുകയാണ്. നോഡ് ജെഎസ് ഔട്ടാകുന്നു, ഡിനോ എന്ന് പറഞ്ഞൊരു പുതിയ കാര്യം വരുന്നു എന്നുള്ളത്. അതിനെക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഞാൻ ടിൻറ്റു, എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നോഡ് ജെഎസ് ഒരു ജാവാസ്ക്രിപ്റ്റ് റൺ ടൈം ആണെന്ന് നമുക്കറിയാം. ഡിനോയും അതുപോലെ തന്നെ ഒരു റൺ ടൈം ആണ്. ഡിനോ എന്ന് പറയുന്നത് എ സെക്യൂർ റൺ ടൈം ഫോർ ജാവാസ്ക്രിപ്റ്റ് ആൻഡ് ടൈപ്പ് സ്ക്രിപ്റ്റ് ആണ്. ഇതിൽ രണ്ട് പുതിയ കീവേഡ്സ് ഉണ്ട്, നമുക്ക് ടൈപ്പ് സ്ക്രിപ്റ്റും അതുപോലെ തന്നെ സെക്യൂർ എന്നുള്ളതും. ഓക്കെ, ടൈപ്പ് സ്ക്രിപ്റ്റ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. നമ്മൾ ആംഗുലാർ പഠിച്ച സമയത്ത് ടൈപ്പ് സ്ക്രിപ്റ്റ് എന്താണെന്ന് ഡിസ്കസ് ചെയ്തിരുന്നു. ടൈപ്പ് സ്ക്രിപ്റ്റ് ജാവാസ്ക്രിപ്റ്റിന്റെ ഒരു സൂപ്പർ സ്ക്രിപ്റ്റ് ആണ്. ജാവാസ്ക്രിപ്റ്റിനേക്കാൾ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് നമുക്ക് അതിൻ്റെ അകത്ത് എഴുതാൻ സാധിക്കും. അതിനെ പിന്നീട് ജാവാസ്ക്രിപ്റ്റ് ആയിട്ട് കമ്പൈൽ ചെയ്യും. ഇവിടെ നമുക്ക് ഡിനോയിൽ ജാവാസ്ക്രിപ്റ്റും ടൈപ്പ് സ്ക്രിപ്റ്റും രണ്ടും യൂസ് ചെയ്യാൻ സാധിക്കും. അതിൻ്റെ ഒപ്പം തന്നെ ഇത് സെക്യൂർ ആയിട്ടുള്ള ഒരു റൺ ടൈം ആണെന്നാണ് പറയുന്നത്. ഇതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് നോഡ് ജെ എസ് ആക്ച്വലി ഡെവലപ്പ് ചെയ്ത റയാൻ ഡൗൾ തന്നെയാണ് ഡിനോയും ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആദ്യമായിട്ട് 2009 നോഡ് ജെ എസ് ഡിസൈൻ ചെയ്യുന്നത്. ആ സമയത്ത് ജാവാസ്ക്രിപ്റ്റ് ഇപ്പോഴത്തെ ജാവാസ്ക്രിപ്റ്റുമായിട്ട് കമ്പയർ ചെയ്താൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. ഓക്കെ, ഇപ്പോൾ ജാവാസ്ക്രിപ്റ്റ് ഒരുപാട് ഇമ്പ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു ലാംഗ്വേജ് ആണ്. എന്നാൽ 2009 നോഡ് ഡിസൈൻ ചെയ്ത സമയത്ത് ആക്ച്വലി ജാവാസ്ക്രിപ്റ്റിന് ഒരുപാട് പോരായ്മകൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പുതിയ ഒരുപാട് കൺസെപ്റ്റുകൾ നോഡിനെ ഡിസൈൻ ചെയ്ത് ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടതായിട്ട് വന്നു. ആ സമയത്ത് നോഡിൻ്റെ ഡിസൈൻ ചെയ്തതിൽ ഒരുപാട് പോരായ്മകൾ ഉണ്ടായിരുന്നു. ജാവാസ്ക്രിപ്റ്റ് കോൺഫറൻസിൽ നോഡ് ഡെവലപ്പ് ചെയ്ത റയാൻ ഡാൾ തന്നെ ഇതിൻ്റെ പോരായ്മകളെ കുറിച്ച് പറയുകയും ചെയ്തായിരുന്നു. അതിൻ്റെ സെക്യൂരിറ്റി, അതുപോലെ ബിൽഡ് സിസ്റ്റത്തിലെ പോരായ്മകൾ, പാക്കേജ് ഡോട്ട് ജെയ്സൺ, അതുപോലെ നോഡ് മൊഡ്യൂൾസ്, അതിൻ്റെ അൽഗോരിതംസ് എല്ലാം വളരെ കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു. പിന്നെ ഡോട്ട് ജെ എസ് എക്സ്റ്റൻഷൻ ഉപയോഗിക്കാതെ റിക്വയർ സ്റ്റേറ്റ്മെൻറ്സ് എഴുതാൻ പറ്റുന്നത്, അങ്ങനെ നോഡ് ജെ എസ് ഡിസൈൻ ചെയ്ത സമയത്ത് സംഭവിച്ച എല്ലാ മിസ്റ്റേക്സും റയാൻ അവിടെ പറയുന്നുണ്ട്. ഇതിനെയൊക്കെ ഓവർകം ചെയ്യുന്ന ഒരു പുതിയ റൺ ടൈം ആണ് ഡിനോ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതൊരു സിംഗിൾ എക്സിക്യൂട്ടബിൾ ആയിരിക്കും എന്നുള്ളതാണ്. അതായത് നമുക്ക് എക്സ്റ്റേണൽ ഫയൽസ് നമ്മുടെ ലോക്കൽ സിസ്റ്റത്തിൽ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ എക്സ്റ്റേണൽ ആയ ഒരു കോഡ് എങ്ങനെ ഫെച്ച് ചെയ്യാം എന്നുള്ളത് ഡിനോയ്ക്ക് അറിയാം. അതുകൊണ്ട് തന്നെ നമുക്ക് വേറെ ടൂൾസ് ഇൻസ്റ്റാൾ ചെയ്യാതെ തന്നെ ഒരു ഫംഗ്ഷണാലിറ്റി അച്ചീവ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് ഡിനോയുടെ വെബ്സൈറ്റ് ഇതാണ്, ഡിനോ ഡോട്ട് ലാൻഡ് എന്നുള്ള വെബ്സൈറ്റ്. ഇതിൽ ഡിനോയുടെ ഒരു ബേസിക് എക്സാമ്പിൾ കാണിക്കുന്നുണ്ട്, ഒരു വെബ് സെർവർ ക്രിയേറ്റ് ചെയ്യുന്ന എക്സാമ്പിൾ. ഇവിടെ നമ്മൾ നോക്കിയാൽ ഇതിലെ ഇമ്പോർട്ട് സ്റ്റേറ്റ്മെൻറ്റ് നോഡ് ജെഎസുമായിട്ട് വ്യത്യാസമുള്ളതായിട്ട് കാണാൻ പറ്റും. നോഡ് ജെഎസിലെ ഒരു ഇമ്പോർട്ട് സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ ലോക്കലി ഡൗൺലോഡ് ചെയ്തൊരു പാക്കേജാണ് ഇതിൽ ഇമ്പോർട്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇതൊരു റിമോട്ട് യു ആർ എല്ലിലെ പാക്കേജാണ് ആക്ച്വലി ഇമ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ഒറ്റ ഫയല് മെയിൻറ്റെയിൻ ചെയ്താൽ മതി, ഡിപ്പെൻഡൻസി എല്ലാം ഇതുപോലെ റിമോട്ട് യു ആർ എൽസ് ആയിട്ടായിരിക്കും പറയുക. അപ്പോൾ ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമുക്ക് പാക്കേജുകൾ മെയിൻറ്റെയിൻ ചെയ്യുകയോ അതുപോലെ ജെയ്സൺ ഫയലായിട്ട് ഒരു പാക്കേജ് ഡോട്ട് ജെയ്സണിൽ അതിൻ്റെ ഡിപ്പെൻഡൻസീസ് മെയിൻറ്റെയിൻ ചെയ്യുകയോ ചെയ്യേണ്ട കാര്യമില്ല. ഇതൊരു സിംഗിൾ എക്സിക്യൂട്ടബിൾ ആയിരിക്കും. ദെൻ നമുക്ക് ഡിനോ റൺ എന്ന് പറഞ്ഞിട്ട് അതിനെ എക്സിക്യൂട്ട് ചെയ്യാം. ഈവൻ നമുക്കൊരു റിമോട്ട് യു ആർ എല്ലുള്ള ഒരു ടൈപ്പ് സ്ക്രിപ്റ്റ് ഫയലോ ജാവ സ്ക്രിപ്റ്റ് ഫയലോ ഇതുപോലെ എക്സിക്യൂട്ട് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ നോഡ് ജെഎസിൻ്റെ ഏറ്റവും വലിയൊരു ഡ്രോബാക്ക് ആയിട്ട് അതിൻ്റെ ഡെവലപ്പർ തന്നെ പറയുന്നത് അതിൻ്റെ സെക്യൂരിറ്റിയാണ്. ഒരു നോഡ് ജെഎസ് ആപ്ലിക്കേഷന് സിമ്പിളായിട്ട് ഫയൽ സിസ്റ്റവും മറ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും വളരെ സിമ്പിളായിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുമായിരുന്നു. അവിടെ റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ലായിരുന്നു. അപ്പോൾ ഇത് ഒരുപാട് സെക്യൂരിറ്റി പ്രോബ്ലംസ് ഉണ്ടാക്കുന്നു. അതായത് നമ്മൾ പുറത്തു നിന്നും ഒരു നോഡ് ജെഎസ് പ്രോഗ്രാം നമ്മുടെ സിസ്റ്റത്തിലിട്ട് അത് എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് അതിനെ നമ്മുടെ സിസ്റ്റത്തിനെ സാരമായിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടാക്കാനായിട്ട് സാധിക്കുമായിരുന്നു. പക്ഷേ ഡിനോ ജെഎസ് ഇതിൽ നിന്ന് അല്പം വ്യത്യാസമായിട്ട് സെക്യൂരിറ്റിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മളൊരു ബ്രൗസർ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത് നമ്മുടെ ഒരു വെബ് ബ്രൗസറാണ്. വെബ് ബ്രൗസറിന് നമ്മുടെ സിസ്റ്റത്തിൽ ഒരുപാട് ഫംഗ്ഷണാലിറ്റീസ് ഉപയോഗിക്കാൻ സാധിക്കും. ഉദാഹരണത്തിന് വെബ് ക്യാം, അതുപോലെ മൈക്രോഫോൺ, അതുപോലെ സിസ്റ്റത്തിൻ്റെ ലൊക്കേഷൻ, ഈ കാര്യങ്ങളൊക്കെ ആക്സസ് ചെയ്യാൻ പറ്റും. അതിനൊക്കെ ബ്രൗസർ എ പി ഐസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ അത് പ്ലെയിൻ ആയിട്ട് നമ്മുടെ സ്ക്രിപ്റ്റിന് ആക്സസ് ചെയ്യാൻ പറ്റില്ല. ആദ്യമേ തന്നെ നമുക്ക് ലൊക്കേഷൻ വേണമെന്നുണ്ടെങ്കിൽ യൂസർക്ക് ഇവിടെ ഒരു പ്രോംപ്റ്റ് വരും, ഈ ആപ്ലിക്കേഷൻ ആക്ച്വലി നമ്മുടെ ലൊക്കേഷൻ യൂസ് ചെയ്യാൻ പെർമിഷൻ ചോദിക്കുന്നു എന്ന് പറഞ്ഞിട്ട്. നമ്മളത് പ്രോംപ്റ്റിൽ അലോ ചെയ്താൽ മാത്രമേ ആ സ്ക്രിപ്റ്റിന് അത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ഇപ്പോൾ വെബ് ക്യാം ആക്സസ് ചെയ്യുന്നതിന് മുൻപ് നമ്മളോട് പെർമിഷൻ ചോദിക്കും, മൈക്രോഫോൺ ആക്സസ് ചെയ്യുന്നതിന് മുൻപ് പെർമിഷൻ ചോദിക്കും. അപ്പോൾ അത്തരത്തിലുള്ളൊരു രീതിയാണ് ഇവിടെ ആക്ച്വലി ഡിനോ ചെയ്യുന്നത്. നോഡ് ജെഎസിൽ അതൊന്നും വേണ്ട, നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട്
പെർമിഷൻ അഡ്മിൻ പ്രിവിലേജ് ഉണ്ടെങ്കിൽ ഇതെല്ലാം സ്ട്രേറ്റ് ആയിട്ട് ആക്സസ് ചെയ്യാം. അപ്പോൾ ഇവിടെ ഡിനോ ചെയ്യുന്നത് ബ്രൗസർ ചെയ്യുന്നത് പോലെ തന്നെ സെക്യൂർ ആയിട്ടുള്ള ഒരു സാൻഡ് ബോക്സ് ക്രിയേറ്റ് ചെയ്യും. ഇപ്പോൾ സാൻഡ് ബോക്സ് എന്ന് പറഞ്ഞാൽ സെക്യൂർഡ് ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് ആണ്. ആക്ച്വലി ഒരു ബ്രൗസറിൻ്റെ അകത്ത് ഒരു സ്ക്രിപ്റ്റ് എക്സിക്യൂട്ട് ചെയ്യുന്നത് ഒരു സേഫ് ആയ ഒരു സെക്യൂർ ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റിൻ്റെ അകത്താണ്. അപ്പോൾ അതിന് സ്ട്രേറ്റ് ആയിട്ട് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനെ ഒന്നും ആക്സസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് സെക്യൂർ ആയിരിക്കും. അതുപോലെ തന്നെ ഡിനോയിലും സേഫ് ആയിട്ടുള്ള ഒരു സാൻഡ് ബോക്സ് ഉണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ഈ കണ്ട പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നെറ്റ്വർക്ക് പെർമിഷൻ ആവശ്യമാണ്. നോഡ് ജെഎസിന്റെ കേസിൽ ഇങ്ങനെ ഒരു സെർവർ ക്രിയേറ്റ് ചെയ്യാൻ ഒരു പെർമിഷനും നമ്മൾ സെപ്പറേറ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഇവിടെ ഈ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്നതിന് മുൻപേ ആയിട്ട് നമ്മൾ ഹൈഫൺ ഹൈഫൺ അലോ ഹൈഫൺ നെറ്റ് എന്നുള്ളൊരു കമാൻഡ് ലൈൻ ഫ്ലാഗ് കൊടുത്താൽ മാത്രമേ അതിന് വർക്ക് ചെയ്യാൻ പറ്റൂ. അല്ല എന്നുണ്ടെങ്കിൽ അത് ഒരു എറർ കാണിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് യൂസർക്ക് ഇത്തരം കാര്യങ്ങൾ ഡിസേബിൾ ചെയ്യാൻ സാധിക്കും. യൂസർ ഈ ഫ്ലാഗ് പാസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ആ പ്രോഗ്രാമിന് അതിനുള്ള പെർമിഷൻ കിട്ടില്ല. അതുപോലെ തന്നെ മറ്റൊരു സവിശേഷതയാണ് ഇതിൻ്റെ അകത്ത് ടൈപ്പ് സ്ക്രിപ്റ്റ് ബൈ ഡിഫോൾട്ട് സപ്പോർട്ട് ഉണ്ടെന്നുള്ളത്. ഓക്കെ, ടൈപ്പ് സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ജാവ സ്ക്രിപ്റ്റിൻ്റെ ഒരു സൂപ്പർ സ്ക്രിപ്റ്റ് ആണ്. നമുക്ക് വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ബിസിനസ് ലോജിക് എഴുതാനായിട്ട് ജാവ സ്ക്രിപ്റ്റിനേക്കാൾ നന്നായിട്ട് എഴുതാൻ സാധിക്കുന്നത് ടൈപ്പ് സ്ക്രിപ്റ്റിലായിരിക്കും. ഇനി നമുക്ക് ഇതിലെ ടൈപ്പ് സ്ക്രിപ്റ്റ് യൂസ് ചെയ്യാനായിട്ട് സെപ്പറേറ്റ് ഒരു ടൂളും ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യമില്ല. ഇൻബിൽറ്റ് ആയിട്ട് ഇതിലെ ടൈപ്പ് സ്ക്രിപ്റ്റ് സപ്പോർട്ടുണ്ട്. അതുകൊണ്ട് സെപ്പറേറ്റ് ഒരു ടൂളും യൂസ് ചെയ്യാതെ തന്നെ നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് ടൈപ്പ് സ്ക്രിപ്റ്റ് കോഡ് ഇതിൻ്റെ അകത്ത് എഴുതാൻ സാധിക്കും. ഇനി ഡിനോയിനെ കുറിച്ച് മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇത് നോഡ് ജെഎസിന്റെ ഒരു കോപ്പി അല്ല എന്നുള്ളതാണ്. നോഡ് ജെഎസിന്റെ ഒരു കോപ്പി അല്ലെങ്കിൽ ഒരു ക്ലോൺ എടുത്തിട്ട് അത് കസ്റ്റമൈസ് ചെയ്ത് ക്രിയേറ്റ് ചെയ്ത ഒരു പുതിയ കാര്യമല്ല ഡിനോ എന്ന് പറയുന്നത്. കംപ്ലീറ്റ്ലി പുതിയതായിട്ട് ഡെവലപ്പ് ചെയ്ത ഒന്നാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഉള്ള എൻ പി എം പാക്കേജസ് ഒന്നും ഡിനോയിലേക്ക് കോമ്പാറ്റബിൾ ആയിരിക്കില്ല. അതായത് നമ്മൾ എക്സിസ്റ്റിംഗ് ആയിട്ട് എഴുതിയിരിക്കുന്ന നോഡ് ജെഎസ് ആപ്ലിക്കേഷൻ ഡിനോയ്ക്ക് വേണ്ടി വർക്ക് ചെയ്യത്തില്ല. അതുപോലെ തന്നെ നമുക്ക് നോഡ് എടുത്താൽ നോഡ് പാക്കേജ് മാനേജർ ഉണ്ട്. അതായത് പ്ലഗിൻസും എക്സ്റ്റൻഷനുകൾക്കും ഒക്കെ ആയിട്ടുള്ള ഒരു സെൻട്രലൈസ്ഡ് പ്ലാറ്റ്ഫോം. പക്ഷേ അതുപോലെ ഒരു പ്ലാറ്റ്ഫോം ഡിനോയുടെ കേസിൽ ഡെവലപ്മെന്റ് തന്നെയാണ്, ഡെവലപ്മെന്റ് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഡിനോയിൽ ബൈ ഡിഫോൾട്ട് ആയിട്ട് തരുന്നതിനേക്കാൾ കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അതേസമയം നമുക്ക് ജിറ്റ്ഹബിലൊക്കെ എന്തെങ്കിലും ഒരു ജെഎസോ ടി എസോ നമ്മൾ ഹോസ്റ്റ് ചെയ്ത് അതിനെ നമുക്ക് ഇമ്പോർട്ട് ചെയ്യാനും സാധിക്കും. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നോഡ് ജെഎസ് ഡ്രോപ്പ് ചെയ്യണോ സ്ട്രെയിറ്റ് ആയിട്ട് ഡിനോയിലേക്ക് തിരിയണോ എന്നുള്ളത്. അത് ഈ ടെക് കമ്മ്യൂണിറ്റിയിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഏറ്റവും കൂടുതൽ ഡിസ്കഷൻ നടക്കുന്ന ഒരു കാര്യമാണ്. ഡിനോ ആക്ച്വലി ഒരുപാട് അഡ്വാൻറ്റേജസോടെയാണ് വരുന്നത്. നോഡ് ജെഎസിന്റെ കുറെ ഡ്രോബാക്സിനെ റീപ്ലേസ് ചെയ്യാനാണ് ഡിനോ ജെഎസ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഡിനോയിലേക്ക് സ്വിച്ച് ചെയ്യുന്നതും നല്ല കാര്യമാണ്. പക്ഷേ ഡിനോ ഒരു മെച്യൂർ ആയിട്ടുള്ള ഒരു റൺ ടൈം ആയി മാറിയിട്ടില്ല. കഴിഞ്ഞ 2 വർഷം മുൻപാണ് ആക്ച്വലി അതിൻ്റെ ഡെവലപ്മെന്റ് സ്റ്റാർട്ട് ചെയ്തത്. അതിൻ്റെ ഫസ്റ്റ് വെർഷൻ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് മാത്രമാണ് റിലീസ് ചെയ്തത്. അതുകൊണ്ട് തന്നെ അതിനൊരു വലിയ കമ്മ്യൂണിറ്റി ഫോം ചെയ്തിട്ടില്ല. അത് അറിയുന്ന ആളുകളുടെ എണ്ണവും വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഒരു കമ്മ്യൂണിറ്റി സപ്പോർട്ട് നോഡ് ജെഎസ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഡിനോയ്ക്ക് വളരെ കുറവാണ്. അതുകൊണ്ട് നോഡ് ജെഎസ് കംപ്ലീറ്റ് ആയി ഡ്രോപ്പ് ചെയ്ത് ഡിനോയിലേക്ക് മൂവ് ചെയ്യുന്നത് ഒരു നല്ല കാര്യമല്ല. പക്ഷെ നമുക്ക് പാരലായിട്ട് ഡിനോയ് കൂടെ പഠിച്ചു പോകുന്നതും വൺസ് അത് സ്റ്റേബിൾ ആയിട്ട് കൂടുതൽ സപ്പോർട്ട് വരുന്ന ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് അത് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നോഡ് ജെഎസിനെ റീപ്ലേസ് ചെയ്തിട്ട് ഡിനോ ജെഎസിലേക്ക് പോകാൻ സാധിക്കും. ഇനി ഈ ഡിനോ വന്നു എന്ന് പറഞ്ഞിട്ട് നോഡ് ജെഎസ് ഔട്ട് ആവുമോ എന്നുള്ള ചോദ്യത്തിന് നോഡ് ജെഎസ് ഒരിക്കലും ഔട്ട് ആവില്ല എന്ന് തന്നെയാണ് അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. കാരണം നോഡ് ജെഎസ് കംപ്ലീറ്റ്ലി സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു പ്രൊജക്റ്റ് ആയിട്ടാണ് പോകുന്നത്. ഡിനോ സെപ്പറേറ്റ്ലി മറ്റൊരു പ്രൊജക്റ്റ് ആയിട്ടാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ നോഡ് ജെഎസ് ഒരിക്കൽ സ്റ്റോപ്പ് ചെയ്തിട്ട് ഡിനോയിലേക്ക് മൂവ് ചെയ്യുന്ന ഒരു കാര്യം സംഭവിക്കില്ല. അപ്പോൾ അതുകൊണ്ട് നോഡ് ജെഎസ് തന്നെ അതിൻ്റെ ഒരു സിസ്റ്റം തന്നെ താല്പര്യമുള്ള ആളുകൾക്ക് നോഡ് ജെഎസിൽ തന്നെ മുന്നോട്ട് പോകാം. പക്ഷേ ഈ അഡ്വാൻസ്ഡ് ആയ സെക്യൂരിറ്റി കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഡിനോയുടെ അകത്തേക്ക് സ്വിച്ച് ചെയ്യാം. ഡിനോയുടെ വെബ്സൈറ്റ് ഡിനോ ഡോട്ട് ലാൻഡ് എന്നുള്ളതാണ്. ഇവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഡൗൺലോഡിംഗ് ഇൻസ്ട്രക്ഷൻസ് കിട്ടും. ഇവിടെ ഇൻസ്റ്റാൾ എന്നുള്ള സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ നമുക്കിത് ഓരോ പ്ലാറ്റ്ഫോമിലേക്കും എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാമെന്ന് അറിയാൻ പറ്റും. ആക്ച്വലി ഇതൊരു സിംഗിൾ എക്സിക്യൂട്ടബിൾ ആണ്. ഇതിന് വേറെ ഡിപ്പെൻഡൻസീസ് ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ വളരെ സിമ്പിളായിട്ട് ഇത് എക്സിക്യൂട്ട് ചെയ്യാം. ഇതിൽ ഓരോന്നും മാക് ഓയിസിനും ലിനക്സിനും വിൻഡോസിനും ആക്ച്വലി ഇത് പവർ ഷെല്ലിൽ വെച്ചാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു കമാൻഡ് പവർ ഷെല്ലിൽ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. സോ നമ്മുടെ പവർ ഷെല്ല് നമുക്ക് ഓപ്പൺ ചെയ്യാം. ഇവിടെ ഈ കമാൻഡ് നമുക്ക് കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യാം. ഇപ്പോൾ ആക്ച്വലി ഈ സിസ്റ്റത്തിൻ്റെ അകത്ത് ഡിനോ ഇൻസ്റ്റാൾഡ് ആയി. ഇനി നമുക്ക് ഒരു പ്രോഗ്രാം റൺ ചെയ്ത് നോക്കാം. ഇവർ തന്നെ തന്ന ഒരു എക്സാമ്പിൾ പ്രോഗ്രാം ഇത് കോപ്പി ചെയ്യുന്നു, ദെൻ അത് എക്സിക്യൂട്ട് ചെയ്യാം. ഇപ്പോൾ ആക്ച്വലി വെൽക്കം ടു ഡിനോ എന്നുള്ളൊരു മെസ്സേജ് കിട്ടി. ആക്ച്വലി ഈ ടൈപ്പ് സ്ക്രിപ്റ്റ് നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു കോഡാണ് ആക്ച്വലി ഇവിടെ എക്സിക്യൂട്ട് ചെയ്തത്. സോ അങ്ങനെ നമുക്കൊരു റിമോട്ടായിട്ടുള്ള ടൈപ്പ് സ്ക്രിപ്റ്റ് കോഡ് ഇതിൻ്റെ അകത്ത് എക്സിക്യൂട്ട് ചെയ്യാൻ സാധിക്കും. പിന്നെ നമ്മൾ വിഷ്വൽ സ്റ്റുഡിയോ കോഡ് എടുക്കുന്നു, അതിൽ ടെർമിനലിൽ ന്യൂ ടെർമിനലിലുള്ള ഓപ്ഷൻ കൊടുക്കുന്നു. ഇവിടെ നമ്മളൊരു ആപ്പ് ഡോട്ട് ടി എസ് എന്ന് പറഞ്ഞിട്ടൊരു ഫയൽ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ദെൻ അവിടെ പറയുകയാണ് നമ്മൾ കൺസോൾ ഡോട്ട് ലോഗ് ഓഫ് വെൽക്കം ടു ഡിനോ. ദെൻ ഇത് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് ഡിനോ റൺ ആപ്പ് ഡോട്ട് ടി എസ്.
ഇപ്പോൾ ആക്ച്വലി നമുക്ക് ആ കൺസോൾ മെസ്സേജ് കിട്ടി. ഇനി നമ്മൾ ഡിനോയിൻ്റെ എക്സാമ്പിൾ പേജിലെ ഈ ഒരു കോഡൊന്ന് കോപ്പി ചെയ്യണം. ഇത് ആക്ച്വലി ബേസിക് ഒരു സെർവർ ക്രിയേറ്റ് ചെയ്യാനുള്ള കോഡാണ്. ഇത് കോപ്പി ചെയ്യുന്നു, ദെൻ അതിവിടെ കൊണ്ട് പേസ്റ്റ് ചെയ്യാം, സേവ് ചെയ്യാം. ഇത് കൺസോൾ ക്ലിയർ ചെയ്യുന്നു. ഡിനോ റൺ ആപ്പ് ഡോട്ട് ടി എസ്. ഇവിടെ ഇപ്പോൾ ആക്ച്വലി ഇതിന് വേണ്ട ഡിപ്പെൻഡൻസീസ് ആണ് ഈ ഡൗൺലോഡ് ആവുന്നത്. നമ്മൾ അതിനെക്കുറിച്ച് ബോധപ്പെടേണ്ട ആവശ്യമില്ല. ഇവിടെ ഒരു എറർ വന്നേക്കുന്നുണ്ടോ, പെർമിഷൻ ഡിനൈഡ് എറർ. ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു ഇത് ആക്ച്വലി റൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ പെർമിഷൻ ഫ്ലാഗ് കൊടുക്കണം. ഇതിപ്പോൾ ആക്ച്വലി ഇതിന് അലോ നെറ്റ് എന്നുള്ള ഫ്ലാഗ് ഉണ്ടെങ്കിൽ മാത്രമേ ഇത് റൺ ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ ഇത് റൺ ചെയ്യാനായിട്ട് നമ്മൾ വീണ്ടും പറയുകയാണ് ഡെനോ റൺ ദെൻ ഹൈഫൺ ഹൈഫൺ അലോ ഹൈഫൺ നെറ്റ് എന്നുള്ള ഫ്ലാഗ് ദെൻ ആപ്പ് ഡോട്ട് ടി എസ്. ഇതിപ്പോൾ ആക്ച്വലി എക്സിക്യൂട്ട് ചെയ്തു. ഇപ്പം ആക്ച്വലി ഇതിൻ്റെ അകത്ത് പറഞ്ഞേക്കുന്ന ലോക്കൽ ഹോസ്റ്റ് കോളൻ 8000 ഒരു സെർവർ ക്രിയേറ്റ് ചെയ്യാനാണ്. ഇതിപ്പോൾ ആക്ച്വലി ഇവിടെ ക്രിയേറ്റ് ആയി. നമ്മളിത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോൾ ആക്ച്വലി നമ്മുടെ സെർവർ ക്രിയേറ്റ് ആയി. നമ്മൾ കൊടുത്തിരിക്കുന്ന ഹലോ വേൾഡ് എന്നുള്ള മെസ്സേജ് ഇവിടെ വന്നു. ഇപ്പോൾ ഇതിവിടെ മാറ്റിയിട്ട് വേറൊരു ടെക്സ്റ്റ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ വെൽക്കം ടു ഡെനോ. ദെൻ വീണ്ടും ഇത് റൺ ചെയ്യാണ്, ഡെനോ റൺ ഹൈഫൺ ഹൈഫൺ അലോ നെറ്റ് ആപ്പ് ഡോട്ട് ടി എസ്. ഇനി റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ വെൽക്കം ടു ഡിനോ. സോ ഇങ്ങനെ നമുക്കൊരു ബേസിക് സെർവർ ഡിനോയുടെ അകത്ത് ക്രിയേറ്റ് ചെയ്യാം. സോ ഈ വീഡിയോയിൽ ഡിനോയുടെ ഒരു ഔട്ട്ലൈൻ നിങ്ങൾക്ക് കിട്ടിയെന്ന് വിശ്വസിക്കുകയാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളോടൊത്ത് ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ബൈ.